തൃശൂരിൽ ശുചീകരണ തൊഴിലാളികൾക്കും ചുമട്ട് തൊഴിലാളികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിച്ച സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾക്ക് സാധ്യത. ഉച്ചകഴിഞ്ഞ് മന്ത്രി എ സി മൊയ്തീന്റെ നേതൃത്വത്തിൽ യോഗം ചേരും. ചുമട്ട് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന വെയർഹൌസ് അടച്ചു. വിശദാംശങ്ങളുമായി നടരാജ് പരശുറാം ചേരുന്നു. നടരാജ്, സമ്പർക്കത്തിലൂടെ രോഗം പടരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആളുകളിലേക്ക് രോഗം എത്തുമ്പോൾ തൃശൂരിൽ എന്തൊക്കെ ക്രമീകരണങ്ങളിലേക്കാണ് കടക്കുന്നത്? ഇപ്പോൾ നടക്കുന്ന കൂടിയാലോചനകൾ എങ്ങനെയാണ്? വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് തൃശൂർ ജില്ലയിൽ ഇപ്പോൾ നിലവിലുള്ളത്. സുജിയ, നമുക്കറിയാവുന്നതുപോലെ 145 പോസിറ്റീവ് കേസുകളാണ് ഇപ്പോൾ ജില്ലയിലുള്ളത്. ആകെ 202 കേസുകളായി എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സുജിയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 ചുമട്ട് തൊഴിലാളികൾ, 4 ശുചീകരണ തൊഴിലാളികൾ, 4 ആരോഗ്യ പ്രവർത്തകർ, ഇവർക്കാണ് കഴിഞ്ഞ ദിവസം കോവിഡ് രോഗം സ്ഥിരീകരിച്ചതിൽ ഏറ്റവും ശ്രദ്ധേയമായ കണക്കുകൾ. ഇവർക്കെല്ലാം എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ വലിയൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കുരിയച്ചെറിയിലെ വെയർഹൌസ് നമുക്കറിയാവുന്നതുപോലെ പല ഭാഗത്തു നിന്നും ലോറിയിൽ സാധനങ്ങളും മറ്റും എത്തിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരിൽ നിന്നും ഇവിടെയുള്ളവരിലേക്ക് രോഗം പടർന്നിരിക്കാം എന്നൊരു ചിന്ത ഉണ്ട്. അങ്ങനെയാണെന്നാണ് ആരോഗ്യവകുപ്പ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആരോഗ്യ പ്രവർത്തകർ 4 പേർക്ക്, ചാവക്കാടും വട്ടേക്കാടുമായി ഡോക്ടർമാർ ഉൾപ്പെടെ പലർക്കും രോഗം പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവർക്കും ഇവരുടെ ആരോഗ്യ പ്രവർത്തകരിലേക്ക് രോഗം പടരുന്നത് മറ്റൊരു ആശങ്കയാണ്. വേറൊന്ന് ശുചീകരണ തൊഴിലാളികളാണ്. തൃശൂർ കോർപ്പറേഷന് കീഴിലുള്ള 4 ശുചീകരണ തൊഴിലാളികളാണ് രോഗം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചവർ ഉൾപ്പെടുന്നത്. ഇവരാണ് ക്വാറന്റീൻ സെന്ററുകളിൽ യഥാർത്ഥത്തിൽ വൃത്തിയാക്കാനും മറ്റും പോയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ സ്രവം പരിശോധിച്ചതും ഇവർക്കും പോസിറ്റീവ് ആവുകയായിരുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം സുജിയ സൂചിപ്പിച്ചതുപോലെ ഇത് ആളുകളിലേക്ക് പടരുന്നു, ഇതിന്റെ സമ്പർക്കം കണ്ടെത്താനാവുന്നില്ല, അത്തരത്തിലൊരു ആശങ്കയാണ് ഇപ്പോഴുള്ളത്. മറ്റൊന്ന് ഇന്നലെ സംഭവിച്ച അതിന്റെ ഒരു തുടർച്ചയാണ്. കുമാരൻ ഏങ്കണ്ടിയൂർ സ്വദേശി കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം സംസ്കരിച്ചിരുന്നു. ആരോഗ്യവകുപ്പിന് ഇപ്പോഴും കുമാരന് എവിടെ നിന്നാണ് രോഗം വന്നത് എന്ന കാര്യത്തിൽ ഒരു വിവരവും ലഭ്യമായിട്ടില്ല. അത് ഇപ്പോഴും പരിശോധന തുടരുകയാണ്. വീട്ടിൽ തന്നെ കഴിയുന്ന വ്യക്തിയായിരുന്നു, പുറത്തെങ്ങും പോയിട്ടില്ല. ആകെ പുറത്തുപോയത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടാനാണ്. അപ്പോൾ പരിശോധിച്ചപ്പോഴാണ് കോവിഡ് പോസിറ്റീവ് എത്തിയത്. അതുകൊണ്ട് തന്നെ കുമാരന്റേത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് എന്നാണ് ജില്ലാ ഭരണകൂടം വിലയിരുത്തുന്നത്. അദ്ദേഹത്തിലേക്ക് എങ്ങനെ കോവിഡ് ബാധ എത്തി എന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും എന്തായാലും ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. വാർഡ് തലത്തിൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്ന തലത്തിലാണ് തീരുമാനം വരാൻ പോകുന്നത്. ഉച്ചയ്ക്ക് 3 മണിക്കാണ് മന്ത്രി എ സി മൊയ്തീന്റെ നേതൃത്വത്തിൽ യോഗം നടക്കുന്നത്. ജില്ലാ കളക്ടറും ഡി എം ഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അതിൽ പങ്കെടുക്കും. വാർഡ് തലത്തിൽ തന്നെ ബോധവൽക്കരണം വേണമെന്നും കർശന നിയന്ത്രണം വേണമെന്നും എന്ന തരത്തിലാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. ഔദ്യോഗികമായ തീരുമാനം അല്പം ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. സുജിയ, നടരാജ് പരശുറാം തുടരുക. ഇപ്പോൾ ജനപ്രതിനിധികളും നമുക്കൊപ്പം ചേരുകയാണ് ഈ ചർച്ചയിൽ. തൃശൂരിലെ ആശങ്കാകരമായ ഈ സാഹചര്യം അതെങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? ടി എൻ പ്രതാപൻ എം പി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടി എൻ പ്രതാപൻ, തൃശൂരിൽ കോവിഡ് കേസുകളുടെ എണ്ണം കൂടുന്നതിനൊപ്പം തന്നെ അത് പടരുന്ന ആളുകളുടെ വിഭാഗങ്ങൾ അതുകൂടി ആശങ്ക ഉണർത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഉറവിടമറിയാത്ത രോഗികൾ, സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധിതർ, തൃശൂരിലെ ഇപ്പോഴത്തെ ഈ സ്ഥിതി മറികടക്കാൻ എന്തൊക്കെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും? വളരെ ആശങ്കാജനകമാണ് തൃശ്ശൂരിലെ ഇപ്പോഴത്തെ സ്ഥിതി. നേരത്തെ തൃശൂർ ഏഷ്യാനെറ്റിൽ തൃശ്ശൂരിലെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഉറവിടം കണ്ടുപിടിക്കാൻ പലയിടത്തൊന്നും പറ്റുന്നില്ല. ഏത് സ്ഥലത്തു നിന്ന് വന്നു എന്ന് അറിയാൻ വേണ്ടി പറ്റുന്നില്ല. അതിനേക്കാൾ ഭയാനകമാണ് കുരിയച്ചിറയിലെ ഗോഡൌണിൽ 4 ചുമട്ട് തൊഴിലാളികൾക്ക് ഇന്നലെ പോസിറ്റീവ് ആയിരിക്കുന്നത്. കാരണം കുരിയച്ചിറയിൽ നിന്നും ആണ് ഈ റേഷൻ വിതരണം പലയിടത്തേക്കും നടക്കുന്നത്. അങ്ങനെ വിതരണം നടക്കുന്ന പലതും ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന ഈ സ്ഥലത്തു നിന്നും ഈ നിരവധി സ്ഥലങ്ങളിലേക്ക് ഗോഡൌണിൽ നിന്നുമുള്ള ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഈ അണുബാധ എവിടേക്കൊക്കെ എത്തിയുണ്ട് എന്ന് അറിയാൻ പറ്റത്തില്ല. തൃശൂർ നഗരത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കോർപ്പറേഷൻ ഭാഗികമായി അടച്ചു കഴിഞ്ഞു. ഈ ഒക്കെ സാഹചര്യത്തിൽ തൃശൂരിൽ ഗുരുതരമാണ്. അതുകൊണ്ട് തൃശൂരിൽ സത്യം പറഞ്ഞാൽ ഒരു താൽക്കാലികമായ ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌൺ തൃശൂർ ഏർപ്പെടുത്തണമെന്നാണ് എന്റെ ജനപ്രതി എന്നുള്ള എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിനി അത് ചെയ്യാതിരിക്കുന്നത് ആപത്താണ്. അതുകൊണ്ട് ഈ ലോക്ക്ഡൌണിൽ നമ്മൾ എല്ലായിടത്തും നിയന്ത്രണങ്ങൾ കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ പോലും ഈ നേരത്തെ ഏങ്ങണ്ടിയൂരിലെ കുമാരന്റെ കാര്യം എന്റെ കൂടി അടുത്താണ് ഏങ്ങണ്ടൂർ. ഞാൻ തൊട്ടടുത്തുള്ള വില്ലേജുകാരനാണ്. ഇപ്പൊ ഏങ്ങണ്ടൂർ കുമാരൻ 3 മാസമായി 4 മാസത്തോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തതാണ് 84 വയസ്സായ കുമാരൻ. അദ്ദേഹത്തിന് വേറെ ഒരു പുറംലോകവുമായി സമ്പർക്കമില്ല. അദ്ദേഹത്തിന് കുടുംബാംഗങ്ങൾക്കും പുറംലോകവുമായി സമ്പർക്കമില്ല. അപ്പൊ അവിടുന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന ഈ പോസിറ്റീവ് അദ്ദേഹം മരണപ്പെട്ടു. സ്വാഭാവികമായും ഇതെല്ലാം ആശങ്ക ഓരോ മണിക്കൂർ എന്നുള്ള വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് വേറെ യാതൊരു തരത്തിലുള്ള ദുരഭിമാനം ഇതിൽ ഉണ്ടാക്കരുത്. ജനങ്ങളുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തൃശൂരിൽ ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌൺ താൽക്കാലികമായെങ്കിലും
ഏർപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ചും ഞാൻ ഈ ഏഷ്യാനെറ്റിലൂടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാരടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാകുമെന്ന് ധരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനൊരു ഒരു അടിയന്തര തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട്. ശ്രീ ടി എൻ പ്രതാപൻ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ കുരീശ്ശേരയിലെ വെയർഹൌസിലെ തൊഴിലാളികളിൽ ആ രോഗം സ്ഥിരീകരിച്ചവരുടെ പ്രദേശങ്ങൾ അതും പ്രാധാന്യമേറിയതാണ്. താങ്കൾ പറഞ്ഞതുപോലെ നേരത്തെ കുമാരന്റെ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലാണ് താങ്കൾ താമസിക്കുന്നത്. അതുപോലെ തന്നെ അഞ്ചേരി, തൃശൂർ, കുട്ടനെല്ലൂർ കോർപ്പറേഷൻ, അതുപോലെ തന്നെ ചിയാരം, ഇവിടെയൊക്കെയുള്ള ആളുകൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരുമായി ഇടപഴകിയ ആളുകൾ നിരവധി ഉണ്ടാകാം, ഇവർ ഇടപെട്ട പ്രവർത്തനങ്ങൾ നിരവധി ഉണ്ടാകാം. അങ്ങനെയുള്ള പൂർണ്ണമായ ഒരു സമ്പർക്ക പട്ടിക അല്ലെങ്കിൽ ഇടപെട്ട സ്ഥലങ്ങൾ ഇതൊക്കെ കണ്ടെത്തി പൂർണ്ണമായും നിയന്ത്രിക്കുന്നതിനേക്കാൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോകുന്നതായിരിക്കില്ലേ കൂടുതൽ ഉചിതം? അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള യോഗത്തിൽ ഉന്നയിക്കുമോ? അല്ലെ, തീർച്ചയായിട്ടും എന്റെ ഉറച്ച അഭിപ്രായം, ഒരു പാർലമെന്റ് മെമ്പർ എന്ന നിലയിലും എനിക്ക് ഉള്ള ഒരു അനുഭവം എന്ന നിലയിലും ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതിനേക്കാൾ അപ്പുറത്ത് ചാവക്കാട്, ചേർപ്പ്, പിന്നെ വടക്കേക്കാട്, പിന്നെ ഏങ്കണ്ടിയൂര്, വാടാനപ്പള്ളി, തൃശൂർ ജില്ലയിലെ തീരദേശ പ്രദേശമെല്ലാം ആശങ്കയിലാണ്. അവിടൊക്കെ ഇതിന്റെ വ്യാപനം ഉണ്ടായിരിക്കുന്നു, പിന്നെ അത് സമൂഹ വ്യാപനമാണോ എന്ന് സംശയം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള ദുരഭിമാനവും സർക്കാരിനോ ബന്ധപ്പെട്ടവർക്ക് ഉണ്ടാകാൻ പാടില്ല. തൃശ്ശൂരിൽ താൽക്കാലികം സമ്പൂർണ്ണ ലോക്ക്ഡൌൺ തൃശ്ശൂർ ജില്ലയിൽ താൽക്കാലികമായി ഏർപ്പെടുത്തേണ്ടതാണ്. ഏതായാലും 3 മണിയുടെ മീറ്റിംഗ് ജില്ലാ കലക്ടർ എം പിമാരെയും ഞങ്ങളൊന്നും വിളിച്ചിട്ടില്ല. അത് ഒരു പിന്നെ മന്ത്രിയും കലക്ടറും മാത്രം ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇത്തരം കാര്യത്തിൽ അതിലും പിന്നെ അഭിപ്രായമുണ്ട്. ഇത്തരം കാര്യത്തിൽ ഞങ്ങളെപ്പോലെയുള്ള പാർലമെന്റ് മെമ്പർമാരുടെയും പിന്നെ MLA മാരുടെയും ഒക്കെ അഭിപ്രായം കൂടി കേൾക്കേണ്ടതാണ്. അത് കേൾക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടില്ല. അത് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിക്ക് അത് ഉത്തരവാദിത്തമുണ്ട്, കലക്ടറും ഉത്തരവാദിത്തമുണ്ട്. ഇതൊന്നും പൊതിഞ്ഞു വെക്കേണ്ടതല്ല. ഈ ബന്ധപ്പെട്ടവരുമായി കൂടി ആശയവിനിമയം നടത്തേണ്ടതാണ്. അങ്ങനെ നടത്തിയെടുക്കേണ്ട തീരുമാനമാണ് എന്നുകൂടി ഈ പറയാൻ ആഗ്രഹിക്കുന്നത്. തൃശൂർ അടിയന്തരമായി സമ്പൂർണ്ണ ലോക്ക്ഡൌൺ താൽക്കാലികമായെങ്കിലും ഏർപ്പെടുത്തേണ്ടതാണെന്നാണ് ഉറച്ച അഭിപ്രായം. ശ്രീ ടി എൻ പ്രതാപൻ, ഈ തൃശൂർ ജില്ലയിലെ മറ്റൊരു പ്രതിസന്ധി, ഒന്നിലധികം ആരോഗ്യ സ്ഥാപനങ്ങൾ, തൃശൂർ കോർപ്പറേഷൻ ഓഫീസ്, 2 പോലീസ് സ്റ്റേഷൻ തുടങ്ങിയവയുടെയൊക്കെ പ്രവർത്തനം മുടങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടും ഇതിന്റെ ഒരു ഗൗരവം ഉൾക്കൊള്ളാൻ സർക്കാർ അത്തരത്തിലുള്ള അടിയന്തര നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അവനെ ആവർത്തിച്ച് പറയാം, തൃശൂർ മെഡിക്കൽ കോളേജ് ഇല്ല, എല്ലാ സൗകര്യങ്ങളും പൂർത്തിയായി. മെഡിക്കൽ കോളേജിൽ ഇപ്പൊ രോഗികളെ പ്രവേശിപ്പിക്കാൻ കഴിയുന്നില്ല. നെഞ്ചു രോഗ ആശുപത്രി അടക്കം നമ്മള് കോവിഡ് രോഗികൾക്ക് വേണ്ടി എടുത്തു. അത് കൂടാതെ മറ്റ് താലൂക്ക് ആശുപത്രികളിൽ ഇപ്പൊ നമ്മൾ അതിനുവേണ്ടി പിന്നെ ചേർത്ത് കഴിഞ്ഞു. പിന്നെ പല പിന്നെ പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശങ്കയുണ്ട്. ആളുകൾ കൂടുതൽ പേർ ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെ കൂടുതൽ വിമാനങ്ങളും ചാർട്ടേർ വിമാനങ്ങളും അതല്ലാത്ത നമ്മുടെ പിന്നെ ഒഫീഷ്യൽ വിമാനങ്ങളും പിന്നെ വരികയാണ്. ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരുന്ന യാത്രക്കാരിലെ ഏറ്റവും കൂടുതൽ പേർ തൃശ്ശൂർക്കാരാണ്. ഗൾഫിൽ തന്നെ എംബസികളിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളുകളുടെ എണ്ണം മലപ്പുറത്തേക്കാൾ കൂടുതൽ, മടങ്ങി വരാൻ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം തൃശ്ശൂർക്കാരുടെ എണ്ണമാണ് കൂടുന്നത്. സ്വാഭാവികമായും ഒരു ഭാഗത്ത് നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകള് തൃശ്ശൂരിലേക്ക് വരുന്നു, മറുഭാഗത്ത് ഉറവിടം കണ്ടുപിടിക്കാത്ത രീതിയിൽ ഇത് വ്യാപിക്കുന്നു. അതുകൊണ്ട് ഞാൻ എനിക്ക് ബലമായ സംശയം ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തം എവിടെയെങ്കിലും ചോർന്നു പോയിട്ടുണ്ടോ എന്ന് നോക്കണം. നമുക്ക് ചോദിക്കാം.